മൂന്ന് ബെൻസ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകണം. അപ്പൊ മൂന്ന് ബെൻസിനകത്ത് നമുക്ക് ഫസ്റ്റ് എന്റെ തൊട്ടടുത്ത് ബെൻസ് സ്റ്റാർട്ട് ചെയ്തേക്കാം. 2011 മോഡല് C220 ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല കണ്ടീഷൻ വണ്ടിയാണ്, ഒറിജിനൽ കേരള വണ്ടിയാണ്. ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ പറയാം. അതിനൊക്കെ മുമ്പ് തന്നെ വാഹനം നമുക്കൊന്ന് ഫുള്ള് കണ്ടുവരാം. ഇനി നമുക്ക് വാഹനം ഫുള്ള് കണ്ടേക്കാൻ ഒരു കാര്യം കൂടി, രണ്ട് ബെൻസ് കൂടി കിടക്കുന്നുണ്ട്, അതിനുകൂടി ഡീറ്റെയിൽസിലേക്ക് പോകാം. എന്നിട്ട് നമുക്ക് ഫുൾ വീഡിയോയിലേക്ക് പോയേക്കാം. ഇനി നമുക്ക് എൻ്റെ ബാക്കി കിടക്കുന്ന രണ്ട് ബെൻസ് ഉണ്ട്, രണ്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നേക്കാം. ഇപ്പോൾ ഈ ക്ലാസ് വന്നേക്കണം. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ബെൻസിൻ്റെ കുറച്ച് പഴയ മോഡലാണ്, 2012 മോഡൽ വന്നേക്കണം ബെൻസാണ്. ഈ ക്ലാസ് വന്നേക്കണം i20 വന്നേക്കണം. ഇനി നമുക്ക് ഇവിടെ i250 വന്നിട്ടുണ്ട്. ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ലാംസിലേക്ക് മാത്രം നോക്കിയാൽ മതി വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ രണ്ടും അവൻഗാർഡാണ്, അവോയ്ഡ് എടുത്ത് പറയണം. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോയിലേക്ക് നമുക്കൊന്ന് വായിക്കാം. ഇൻറ്റീരിയർസ് എക്സ്റ്റീരിയർസ് എല്ലാം വിശദമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ മൂന്ന് വാഹനങ്ങളുടെയും റേറ്റ് പറഞ്ഞേക്കാം. പിന്നെ എടുത്ത് പറഞ്ഞ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും ഔട്ട് ഓഫ് സ്റ്റേറ്റ് വാഹനങ്ങളാണ്. എല്ലാ എൻഒസിയും കാര്യങ്ങളൊക്കെ എടുത്തു തരും. അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പേരിലേക്ക് മാറ്റാവുന്നതാണ്. ബാക്കി കാര്യങ്ങൾ ടാക്സും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അത് ആവശ്യം തന്നെ നമുക്ക് ഇവിടെ നിന്ന് ചെയ്തു തരും. പക്ഷേ അതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വരും എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ്, ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ സിൽവർ കളർ ബെൻസ് സി ക്ലാസ്. ഓക്കെ, അപ്പോൾ വാഹനം ഫുള്ള് കണ്ടുവരാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകണം. മൂന്ന് ബെൻസാണ് ഈ കിടക്കുന്നത്. അപ്പോൾ മൂന്നിൻ്റെതായ പ്രൈസ് വ്യത്യാസമുണ്ട്, അതേപോലെ തന്നെ മൂന്നിൻ്റെതായ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ വിശദമായിട്ട് കാണിച്ചു തന്നേക്കാം. പെട്ടെന്ന് നമുക്കൊരു ജസ്റ്റ് വാക്ക് അറൗണ്ട് വീഡിയോ ഒന്ന് കാണിക്കാൻ പോകണം. ഞാൻ ഇൻ ഡെപ്ത് കാണിക്കുന്നില്ല, കാരണം നമുക്ക് ടൈം കുറച്ച് കുറവായതുകൊണ്ടാണ്, വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഒരു വാഹനം നോക്കാം. സി ക്ലാസ് ആണ്, C220 ആണ് വന്നേക്കണം. അതേപോലെ നമുക്ക് ഇതിൻ്റെ ഒന്ന് വീലാസിൻ്റെ എയർ കണ്ടീഷനിലേക്ക് ഒന്ന് ആദ്യം പോയേക്കാം. ഇപ്പോൾ വീലാർസൊക്കെ നോക്കിയിട്ടുണ്ട്, നല്ല ക്ലീൻ ആയിട്ട് ഇങ്ങനെ വീലാർസും കൂടെ കാണാം. നല്ല ഗ്രിപ്പും ടയേഴ്സ് നിൽക്കുന്നുണ്ട്. അലോയ്സ് ആയാലും ഒറിജിനൽ കമ്പനി അലോയ്സ് ഒക്കെ നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന കമ്പനി അലോയ്സ് നമുക്ക് കൂടെ കാണാം. ഇനി നമുക്കിതിൻ്റെ ബോണറ്റിലേക്ക് വരാം. ബോണറ്റായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ബോണറ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ലാംസ് നോക്കാം, അതേപോലെ തന്നെ ഗ്രില്ല് നോക്കാം, നീറ്റായിരുന്നിരിക്കുന്നു. ബമ്പേഴ്സ് ആയാലും നല്ല ഭംഗിയിൽ തന്നെ വൃത്തി തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സ് നമുക്ക് കൂടെ കാണാൻ പറ്റും. ഇനി നമുക്കിതിൻ്റെ വിൻഷീൽഡിലേക്ക് പോകാം. വിൻഷീൽഡായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന വിൻഷീൽഡ് നമുക്ക് കൂടെ കാണാൻ പറ്റും. പിന്നെ ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാസായാലും നീറ്റായിട്ട് ഇങ്ങനെ വീലാസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല ഗ്രിപ്പും ടയേഴ്സ് നിൽക്കുന്നുണ്ട്. അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്ക് കൂടെ കാണാൻ പറ്റും. ഇനി നമുക്ക് സൈഡിലേക്ക് വരാം. സൈഡിലേക്ക് രണ്ട് ഡോർ നോക്കാം. ഈ രണ്ട് ഡോറായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഡോറാണ്. ഒരു ഡാമേജോ കാര്യങ്ങളോ നമുക്ക് ഡോറിൽ കിട്ടുന്നില്ല, കണ്ടോ. നീറ്റായിട്ടുണ്ടെങ്കിൽ ഡോർസ് നമുക്ക് കൂടെ കാണാം. അതേപോലെ തന്നെ ഇവിടെ റിയറിലെ ഡിഫോഗറും കാര്യങ്ങളൊക്കെ കാണാം. റൂഫ് നോക്കാം. റൂഫൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന റൂഫാണ് വന്നുകൊണ്ടിരിക്കുന്നത്, കണ്ടോ. നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന റൂഫ് നമുക്ക് കൂടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് റിയർ ഭാഗത്തേക്ക് ഒന്ന് നോക്കാം. ഇതിൻ്റെ ബൂട്ടും കാര്യങ്ങളൊക്കെ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ ബൂട്ടൊക്കെ നല്ല നീറ്റായിട്ടിരിക്കുന്നു, ഒരു ഡാമേജോ കാര്യങ്ങളൊന്നും ബൂട്ടിൽ കിട്ടുന്നില്ല. ടയറും നല്ല നീറ്റായിട്ടിരിക്കുന്ന കണ്ടീഷനിലേക്ക് ടയേഴ്സ് നമുക്ക് കൂടെ കാണാൻ പറ്റും. ഇനി നമുക്കിവിടെ 2013 മോഡല് ഇ ക്ലാസ് എന്നാണ്, കേട്ടോ. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ഇ ക്ലാസ് നമുക്ക് കൂടെ കിട്ടുന്നുണ്ട്. അതേപോലെ ഇവിടെ ടോപ്പ് വ്യൂ ഒക്കെ നോക്കാം, നല്ല ഭംഗി തന്നെ ഇരിക്കുന്നു. നമുക്ക് ഇതിൻ്റെ വീലാസിൻ്റെ എയർ കണ്ടീഷനിലേക്ക് ഒന്ന് വായിക്കാം. ഇവിടെ വീലാസൊക്കെ നല്ല നീറ്റ് അടയ്ക്കുന്ന വീലാസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ നല്ല ഗ്രിപ്പും ടയേഴ്സ് നിൽക്കുന്നുണ്ട്. അലോയ്സ് ആയാലും ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഇതിൻ്റെ ലിഡ് നോക്കാം. ലിഡിലും ഒരു ഡാമേജോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല, നീറ്റ് അടഞ്ഞിരിക്കുന്നു. വിൻഷീൽഡായാലും നല്ല ഭംഗി തന്നെ ഇരിക്കുന്നു. വിൻഷീൽഡ് നമുക്ക് കൂടെ കാണാൻ പറ്റും. ഗ്രിഡിൽ നോക്കാം, ഗ്രിഡിലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. അതേപോലെ ലാമ്പായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. ഇവിടെ ഫോഗ് ലാമ്പ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കണം, നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ലാംസും ഫ്രണ്ടൊക്കെ നമുക്ക് കൂടെ കാണാൻ പറ്റും. ഇന്ന് നമുക്കിവിടെ വീലാസ് നോക്കാം. ഈ വീലാസായാലും വൃത്തി തന്നെ ഇരിക്കുന്ന വീലാസും കൂടെ കാണാൻ പറ്റും. കുഴപ്പമില്ലാത്ത ഗ്രിപ്പും ടയേഴ്സ് നിൽക്കുന്നുണ്ട്. അലോയ്സ് ആയാലും ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്ക് രണ്ട് ഡോർ നോക്കാം. രണ്ട് ഡോറും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഡോർസും കൂടെ കാണാൻ പറ്റും. ഇവിടെ സൈഡ് ബീഡിങ് കാര്യങ്ങളൊക്കെ കാണാം, കാണാം. ഇവിടുത്തെ വീലാസ് നോക്കാം. ഈ വീലാസായാലും വൃത്തി തന്നെ ഇരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് നിൽക്കുന്നുണ്ട്. അതേപോലെ റിയർ ഭാഗത്തെ വിൻഷീൽഡ് നോക്കാം. ഈ ഫോക്കസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ലിഡ് നോക്കാം. ലിഡായാലും നല്ല ഭംഗി തന്നെ ഇരിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു യു പി രജിസ്റ്റേർഡ് വാഹനമാണ്, അല്ലെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റേറ്റ് വാഹനമാണ്. എൻഒസിയും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുത്തിരുന്നതാണ്. ഓക്കെ, ഇനി ഇവിടുത്തെ സൈഡ് പോർഷൻ നോക്കാം. സൈഡ് പോർഷനായാലും നല്ല നീറ്റായിട്ടുണ്ടെങ്കിൽ സൈഡ് പോർഷൻ കൂടെ കാണാം. നല്ല ഡോറും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഡോർസും കൂടെ കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്കിവിടെ മൂന്നാമത്തെ ബെൻസ് വന്നിട്ടുണ്ട്. ഇത് പറഞ്ഞ പോലെ തന്നെ 2012 മോഡൽ ബെൻസ് വന്നേക്കണം. ഇത് ഈ ക്ലാസ് വന്നേക്കണം. ഇവിടെ ആയാലും ക്വാളിറ്റി നോക്കാം. ഒരു ചെറിയ രീതിയിലുള്ള സ്ക്രാച്ചും കൂടെ കാണാൻ പറ്റും. വീലാർസ് ആയാലും ഓക്കെ ആയിട്ടിങ്ങനെ വീലാർസാണ്. ഒരു രീതിയിലുള്ള കാര്യമായിട്ട് ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടുത്തെ ലിഡ് നോക്കാം. ലിഡായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്ക് കൂടെ കാണാൻ പറ്റും. ലാമ്പായാലും ഓക്കെ ആയിട്ടിരിക്കുന്നു. താഴെ നമുക്ക് ഫോഗ് ലാംപ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഫോഗ് ലാംപ്സും കൂടെ കാണാം. ഇവിടുത്തെ വീലാർസ് നോക്കാം.
Thank you. Thanks for watching.